കെയറോസ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് കെയറോസ് ടോക്കിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന വ്യക്തി, അദ്ദേഹം ഒരു സംരംഭകനാണ്, പ്രവാസിയാണ്, സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി തൻ്റെ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നയാളാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ്. ഇങ്ങനെ ഒരു മുഖവര ഞാൻ തരുമ്പോൾ വളരെ പ്രായമായ ഒരു വ്യക്തിയാണ് ഇന്ന് കെയറോസ് ടോക്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇദ്ദേഹം വെറും 29 വയസ്സ് മാത്രമുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംരംഭകനാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കെയറോസ് ടോക്കിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മഹേഷ് മോഹൻ. ഹലോ മഹേഷ്. ഹലോ, കെയറോസ് ടോക്കിലേക്ക് സ്വാഗതം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, മഹേഷിനെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ ശരിക്കും ഗൾഫിൽ, ഖത്തറിലല്ലേ? ഖത്തറിൽ വളരെ കംഫർട്ട് സോണിൽ നല്ലൊരു പ്രൊഫഷനായിട്ട് പോകുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് കെയറോസ് ടോക്കിൽ മഹേഷിനെ സംസാരിക്കുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്ത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ കൂടിയാണ് മഹേഷ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് ഇന്ന് അറിയേണ്ടത്. തീർച്ചയായിട്ടും. ഓക്കെ, അതിൽ ആദ്യമേ നമുക്ക് പ്രൊഫഷണലി നിന്ന് തുടങ്ങാം. എന്താണ് ശരിക്കും പ്രൊഫഷണലി? എന്താണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്? ഞാനൊരു സേഫ്റ്റി പ്രൊഫഷണലാണ്. ഓക്കെ. നിലവിൽ ഖത്തറിൽ ഖത്തർ പെട്രോളിയത്തിൽ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. ഖത്തറിലൊരു 4 വർഷമായിട്ട് ഖത്തറിലാണ്. മിഡിൽ ഈസ്റ്റിലായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 വർഷമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. സാധാരണ ഞങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ, ഒരു പ്രവാസിയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പരമാവധി, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ളവർ പരമാവധി അവിടുന്ന് ഏണിങ്സ് ഒക്കെ ആയിട്ട് നാട്ടിലേക്ക് വരിക, നാട്ടിൽ വന്നിട്ട് ഒരു സംരംഭം തുടങ്ങുക, ഇങ്ങനെയൊക്കെയാണ് കേട്ടേക്കുന്നത്. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ തുടങ്ങി. നാട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴയ്ക്കടുത്തുള്ള മുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് മഹേഷിൻ്റെ സംരംഭം. അതിൻ്റെ വിശേഷങ്ങൾ നമുക്കിപ്പോൾ കാണാം. ബിസിനസ്മാൻ എന്നുള്ള ഒരു മൈൻഡ്, അത് എപ്പം മുതലാണ് മഹേഷിൽ വന്നിട്ടുള്ളത്? സംരംഭത്വം എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായം മുതൽ മനസ്സിലുള്ള ഒരു കാര്യമായിരുന്നു. ചെറിയ പ്രായം എന്ന് പറയുമ്പോൾ, കുറച്ചുകൂടി അഴത്തിൽ പറയാന്നുണ്ടെങ്കിൽ, എന്റെ 10-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സംരംഭകനാകുന്നത്. ഒരു 5-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്ന് ഒരു പള്ളിപ്പെരുന്നാളിന് കൂട്ടുകാരുമായി പോയപ്പോഴത്തേക്കും അവിടെ അറിയാവുന്ന ഒരു ചേട്ടൻ ബലൂൺ കച്ചവടം ചെയ്യുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ ഞാൻ ഒരെണ്ണം വാങ്ങി അതെപ്പോഴത്തേക്കും ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടനോട് പറഞ്ഞു നിനക്കിത് വിൽക്കണോ എന്ന് ചോദിച്ചു. ഞങ്ങള് സന്തോഷത്തോടെ യെസ് എനിക്ക് വിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ എടുത്ത് 5 ബലൂൺ തന്നിട്ട് പറഞ്ഞു നീ ഇതുകൊണ്ട് വിറ്റു. അപ്പൊ അങ്ങനെ നടന്നു വിറ്റോ? അതോ നടന്നു. എല്ലാവരോടും ഫാമിലീസ് ഒക്കെ ഇരിക്കുന്നു, കൊണ്ട് ചോദിച്ചു ബലൂൺ വേണം ബലൂൺ വേണം, എല്ലാവരും വാങ്ങിച്ചു, എല്ലാവരും മേടിച്ചു, വലിയ സന്തോഷമായി. അപ്പൊ കിട്ടിയ പൈസയൊക്കെ എത്ര പൈസയ്ക്കാണ് വിൽക്കുന്നതെന്ന് ഓർമ്മയുള്ളൂ? എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു 5 രൂപയ്ക്ക് താഴെയാണെന്ന് എനിക്ക് തോന്നുന്നു. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്താണാലും തന്നതിന്റെ 2 പൈസയ്ക്കാണ് വിറ്റത്. അതൊരു സന്തോഷമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ വിലയ്ക്ക് അങ്ങോട്ട് വിറ്റു. വിറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി കിട്ടിയ പൈസ മൊത്തം ചേട്ടൻ്റെ കൊണ്ട് കൊടുത്തു. അപ്പൊ ആ ചേട്ടന് ചേട്ടന്റെ പൈസ എടുത്തിട്ട് എനിക്ക് ഒരു പോക്കറ്റ് മണി പോലെ എനിക്കും കുറച്ച് പൈസ തന്നു. അത് വലിയ സന്തോഷമായി. ഒരു വലിയൊരു സ്പിരിറ്റ് ബിസിനസിന്റെ എന്ന് പറഞ്ഞ ആ ഒരു സ്പിരിറ്റ്, അല്ലെങ്കിൽ അതിൻ്റെയോടുള്ള ഒരു ടേസ്റ്റ് അറിയില്ല, എന്നൊരു ത്രില്ല്. ഇറ്റ് വാസ് എ ഗുഡ്. അപ്പം ആ ഒരു സമയത്ത് പഠിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഹോംവർക്ക്, പഠനം, സ്കൂള്, ഇതൊക്കെ തന്നെയുള്ള വേറൊന്നുമില്ല. അതൊരു അന്ന് അങ്ങനെ വലിയൊരു ത്രില്ല് തോന്നി എന്നോട്. എന്തെങ്കിലും സംരംഭകനാകണം, ഇത് കൊള്ളാലോ, ഇത് നല്ലൊരു കാര്യമാണല്ലോ എന്നൊക്കെ തോന്നി. പിന്നീട് പഠനവും കാര്യങ്ങളൊക്കെ ആയി മുന്നോട്ട് പോയി. പഠിത്തമൊക്കെ, ബേസിക് പഠനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബിസിനസ് എന്ന് പറയുന്നൊരു കാര്യം മനസ്സിലുണ്ടായിരുന്നു. അന്ന് ആഴത്തിൽ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ബിസിനസ് ചെയ്യാം, ബട്ട് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ ഒരുപാട് സാമ്പത്തികമായി ഒരുപാട് പിന്നിലേക്ക് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. ഫാദറ്, എൻ്റെ 10-ാം ക്ലാസ്സിൽ വെച്ച് ഫാദറും മരിച്ചു. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യാമ്പോൾ അത്ര വലിയൊരു റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് മൂലധനം, ഒരു വലിയൊരു കാര്യമാണ്. അതിലുപരി എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇൻ കേസ് ഓഫ് ഫെയിലർ അത് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാകും. അതുകൊണ്ട് റിസ്ക് എടുക്കാനുള്ള റിസ്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം എടുക്കണമെന്ന് വെച്ച് എടുക്കാം. ബട്ട് ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്കും എന്റെ ഡിസിഷൻ എന്ന് പറയുന്നത് തന്നെ ഫസ്റ്റ് ഇസ് ജോബ് ഇസ് ബെറ്റർ. അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു.
അതിനൊപ്പം തന്നെ ബിസിനസിനെ കുറിച്ചും സംരംഭങ്ങളെ കുറിച്ചും ഒരുപാട് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സസ്സുകൾ ഒരുപാട് അവരോട് സംസാരിക്കുന്നു, അവരുടെ അടുത്ത് നിന്ന് സ്റ്റോറി ടെല്ലിംഗ് പ്രോസസ്സിൽ ഇതിനെ കുറിച്ച് കേൾക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യമായി ജോലി കിട്ടുന്നത് 21-ാമത്തെ വയസ്സിലാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊഫഷൻസാണ് ഫസ്റ്റ് ഏജ് എൻ്റർ ആകുന്നത്. അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ ഒരു സ്റ്റെബിലിറ്റി വന്ന സമയത്താണ് വീണ്ടും ഇതിനെ ഒരു റീതിങ്ക്, ഐ നീഡ് ടു ബിക്കം എ ബിസിനസ് മാൻ എന്നൊരു ചിന്ത വന്ന് തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ ആണ് ആദ്യമായി ഞാൻ ബിസിനസ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ഓക്കെ ഇവനോ ബിസിനസ്സോ ഈ ബിസിനസ്സോ ഒരു പോത്ത് കച്ചവടക്കാരൻ എന്ന് പറയാം. അതാണ് ആദ്യമായി ഒരു എസ്റ്റാബ്ലിഷ് ആയ ശേഷം പ്രൊഫഷണൽ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയി ആദ്യമായി ചെയ്യുന്നത്. എൻ്റെ പിന്നെ എനിക്കൊരു ഒരു എയിം ഉണ്ടായിരുന്നു, അപ്പം അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാനാണ് ആ ഒരു ബിസിനസ് അന്ന് ചെയ്യുന്നത്. ഏത് ഏജിലാണ് ഇതൊക്കെ നടക്കുന്നത്? ഇത് ഒരു 24 and 25 in 2015 ആ ഒരു കാലഘട്ടത്തിലൊക്കെ. അതായത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും 30s ഇതിലേക്ക് എത്തിയതേ ഉള്ളൂ. 29 കഴിഞ്ഞ് 30s സ്വയം ശരി. അപ്പൊ ഈ പൊത്തുവച്ചോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്തായിരുന്നു ആ ബിസിനസ് എന്നൊന്ന് വ്യക്തമായിട്ട് പറയാമോ? അത് ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഒരുപാട് ബിസിനസ്സുകളെ കുറിച്ച് ചിന്തിച്ചു. ഫുഡ് ഇൻഡസ്ട്രിയിൽ നോക്കി, ടെക്നോളജി നോക്കി, മാനുഫാക്ചറിംഗ് നോക്കി, ഇതിലൊക്കെ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും എൻ്റെ പഠനത്തിൽ കേരളത്തിലെ നിലവിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അല്ല കേരളത്തിലെ ആളുകളുടെ ഫുഡ് ഹാബിറ്റ് അനുയോജ്യ ബിസിനസ് എന്ന് പറയുന്നത് മീറ്റ് ഇൻഡസ്ട്രി ആണെന്നുള്ള ഒരു ഡിസിഷനിലേക്ക്. ഫുഡ് ഈസ് എ ബെറ്റർ, ഫുഡ് ഒരിക്കലും ഫെയിൽ ആകാത്തൊരു ഇൻഡസ്ട്രി ആണ്. അതിൽ ഒന്നും കൂടി ഞാൻ ഫിൽട്ടർ ചെയ്തപ്പോഴത്തേക്കും മീറ്റ് ഇൻഡസ്ട്രിയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. പിന്നെ അതേക്കുറിച്ചുള്ള പഠനമായിരുന്നു. മീറ്റിൽ എന്നും കൂടെ പറയുന്നുണ്ടെങ്കിൽ ബീഫ്, പോത്ത് ഇറച്ചി, ഇതാണ് എൻ്റെ നിലവിൽ കോർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൽ പെട്ടെന്നൊരു നിമിഷം ഇതിലേക്ക് ഇറങ്ങി സക്സസ്ഫുൾ ആകത്തില്ല. ഞാൻ ഒരുപാട് ആളുകളോട് അപ്പുറം ചെല്ലാരും പറയുന്നത് വേണ്ട, കേരളത്തിൽ ഇത് വേണ്ട, കേരളത്തിൽ ഇത് നടക്കത്തില്ല, ഇതിന് നിൽക്കണ്ട, ഈ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ ഇങ്ങ് പൊക്കോട്ടെ കേരളത്തിൽ. അങ്ങനെ ഒരു ഒരു വേറൊരു പ്രൊഫഷനിൽ നിന്നിട്ട് ഒരു പോത്ത്, നമ്മുടെ നാട്ടിലെ ഭാഷയെ പറഞ്ഞാൽ പോത്തിറച്ചി വിൽപ്പന എന്ന് പറയുമല്ലോ, പോത്തിറച്ചി വിൽപ്പന എന്ന് പറയും. അതിലുപരി എന്ന് പറഞ്ഞാൽ പോത്തിറച്ചി എന്ന് പറയുമ്പോൾ കേരളത്തില് ബീഫ് എന്ന് പറയുന്ന വേറൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇത് പറ്റില്ല, ഒരുപാട് അതൊരു വേറെ ലെവലിൽ ഉദ്ദേശിച്ച, അതിലുപരി എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ പറ്റില്ല, നടക്കില്ല. അതിലുപരി എന്ന് പറഞ്ഞാൽ അതിന്റെ നിയമവശങ്ങൾ, ലീഗൽ സൈഡുകൾ, അപ്രൂവൽ കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വളരെ സ്ട്രെങ്ത് ഉള്ള ആളുകൾ നോക്കിയിട്ട് ഒന്നും നടന്നിട്ടില്ല, ഫെയിലർ ആയി പോയിട്ടുണ്ട്, സോ യു ഡോണ്ട് ലോസ് യുവർ മണി എന്നൊക്കെ ഒരുപാട് ആളുകൾ അഡ്വൈസ് ചെയ്തു. എന്നിരുന്നാലും എന്റെ ആരെന്ത് പറഞ്ഞു പറഞ്ഞാൽ ഡിസിഷൻസ് മൈ ഡിസിഷൻ. സോ നമ്മുടെ ആ ബിസിനസിന്റെ പേര് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ട് എല്ലാവരെയും കറക്റ്റ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നതാണ്, മിസ്റ്റർ ബുച്ചർ. ആ ഒരു ബിസിനസ് മിസ്റ്റർ ബുച്ചർ എന്ന് പറഞ്ഞുള്ള ആ ബിസിനസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് ഏത് വർഷം സ്റ്റാർട്ട് ചെയ്തത്? എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇത് കൊറോണ പീക്ക് ടൈം 2020 ശരിക്കും. അത് അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇവിടെ എത്താൻ പറ്റാത്തത് കൊണ്ട് ഓൺലൈനിലൂടെ തൻ്റെ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്ന കണ്ടയാളാണെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ഞാൻ കാര്യങ്ങൾ മൊത്തം ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം കാര്യങ്ങളൊക്കെ ഇവിടെ എനിക്ക് വലിയൊരു ടീം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഗുഡ് ടീം, നല്ല സ്ട്രെങ്ത് ഉള്ള എല്ലാ കാര്യങ്ങളും കൂടെ ടീം ഉണ്ടായിരുന്നു. ടീമുമായിട്ട് ഞാൻ റെഗുലർ കോൺടാക്ട് ചെയ്യുന്നു, അവരുമായിട്ട് മീറ്റിങ്ങുകൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ടീം ഇവിടെ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എൻ്റെ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഓപ്പണിങ്സിന് ഒരു 2 മുമ്പ് കേരളത്തിലേക്ക് വരാം എന്നുള്ള രീതിയിലിരിക്കുന്നു. അങ്ങനെയാണ് ലോക്ക്ഡൗൺ വരുന്നത്. അപ്പോൾ ട്രാവലിംഗ് അവിടെ സ്റ്റക്കായി. സോ എനിക്കിത് വിടാൻ താല്പര്യമില്ല, അല്ലെ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും എന്ന് വരാന്നുള്ളൊരു ധാരണയില്ല. കോവിഡ് ഈസ് ഗോയിങ് ഓൺ വെരി സ്ട്രോങ്ലി. അപ്പോൾ പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എടുത്തു വെച്ചാലും മുന്നോട്ട് തന്നെ, പിന്നോട്ടില്ല. ദർ ഈസ് എ ഗുഡ് പ്ലാറ്റ്ഫോം, ഈസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം, കമ്മ്യൂണിക്കേഷൻ റെഗുലർലി കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആർക്കും പരാതി ഉണ്ടാവില്ല, കാരണം പരാതി ഉണ്ടാവില്ല ഈ ഒരു സമയത്ത്. അങ്ങനെ പറ്റുള്ളൂ എന്നറിയാലോ, അങ്ങനെ പറ്റത്തുള്ളൂ എന്നറിയ ഒരു കുഴപ്പമില്ല. ടീമുമായിട്ട് റെഗുലർലി മീറ്റിംഗും കാര്യങ്ങളായി, അവർ വളരെ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ കൺസ്ട്രക്ഷൻ മുതൽ ഡിസൈനിങ് ഓപ്പറേഷൻ ഈവൻ ഇനാഗുറേഷൻ പോലും ഓൺലൈനിലൂടെയാണ് ഞാൻ മോണിറ്റർ ചെയ്യുന്നത്. സെയിം ടൈം ഐ വർക്ക് ഇൻ ദേർ. ഓക്കെ, ഇതിന് ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? കാരണം അവിടുത്തെ ഈ ഒരു വർക്കിൻ്റെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഈ വർക്ക് ചെയ്യുന്ന ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ടെൻഷനുള്ള ഫീൽഡ് തന്നെയാണ്. തീർച്ചയായിട്ടും ടൈം ഫോർ മീ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊഫഷൻസിന് അറിയാവുന്നവർക്കറിയാം ദർ ഇസ് എ ലോട്ട് ഓഫ് ടൈം, ബിക്കോസ് വി ആർ വർക്കിംഗ് ഇസ് ഇയർലി ഇസ് 6 monthly. അപ്പം എൻ്റെ ഒരു ജോലിയുടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ 4 ഡ്യൂട്ടി, 4 ഓക്കെ ഓഫ് ഈ ഒരു ഷെഡ്യൂളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ 4 ഫുള്ളി ഫ്രീ,
ദർ ഇസ് എ ലോട്ട് ഓഫ് ടൈം. ഓക്കെ, അതുകൊണ്ട് ടൈമിന് എനിക്കൊരു വലിയൊരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പം എൻ്റെ ഈ ഒരു ഈ റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് ഇത് വന്നു. വന്നു. ഓക്കെ, അങ്ങനെയാണ് ഇതിലേക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, പിന്നെ എല്ലാത്തിനെ കുറിച്ചും വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഈ മിസ്റ്റർ ബുച്ചർ, ഇപ്പം നമുക്കറിയാം ഇപ്പം തുടങ്ങിയിരിക്കുന്ന മുട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ ഏരിയകളിലാണെങ്കിലും തൊടുപുഴ ഒരു റീജിയനിലൊക്കെ ആണെങ്കിലും ഇതുപോലത്തെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഇതേ വിൽപ്പനകൾ നടത്തുന്നത്. എന്തുകൊണ്ട് എന്താണ് മിസ്റ്റർ ബുച്ചറിനെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നത്? ഇതിനു മുമ്പ് നമ്മുടെ ഡിസ്കഷന് മുമ്പ് തന്നെ മിസ്റ്റർ ജേക്കബിനോട് ചോദിച്ചിരുന്നു, വൈ യു ആർ സ്റ്റാർട്ടിങ് മുട്ടം. അതിലെനിക്ക് പറയാനുള്ളത്, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കായിരുന്നാണ്, താങ്കളോട് ചോദിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നത് വൈ ആർ ഇൻ മുട്ടം, ദേർ ഈസ് എ ലോട്ട് ഓഫ് അർബൻ ഏരിയാസ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് ഞാൻ ആദ്യം എന്ത് ചെയ്താലും അതിൻ്റെ ഡയറക്റ്റ് ഗുണം കിട്ടണ്ടേ എൻ്റെ എന്ത് ചെയ്താലും ഈവൻ ബിസിനസ്സോ എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് ഓഫ് ദിസ് മൈ ഫാമിലി, സെക്കൻഡ് ഓഫ് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം നാട്ടുകാർ, അവിടെ നിന്ന് അവരെയാണല്ലോ ഞാൻ എന്നും കാണുന്നത്. അപ്പം എനിക്കറിയാം ഞാനിത് ഈ മുട്ടം എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദ വെരി റൂറൽ ഏരിയ, എനിക്കറിയാം ഞാനത് കുറച്ച് സിറ്റീസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ നല്ല ഒരു ഈ ഞാനും മീറ്റിലേക്ക് കടന്നു എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു മീറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കേരളത്തിലുണ്ട്, ഏറ്റവും കൂടുതൽ കൺസെപ്ഷൻ ഒരു പ്രോഡക്റ്റാണ്, ബട്ട് സ്റ്റിൽ ഇസ് നോട്ട് അൺഓർഗനൈസ്ഡ്. ഒരു വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ട്രഡീഷണൽ രീതിയിൽ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഓർഗനൈസ് സെക്ടറിലേക്ക് വളരെ ലിമിറ്റഡ് ആളുകൾ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ, അങ്ങനെ പോകുന്നുള്ളൂ. അപ്പം എൻ്റെ നാട്ടിൽ ആളുകൾക്ക് നല്ല ഭക്ഷണം നല്ല മീറ്റ് ഞാൻ കൊടുത്ത് പിന്നെ മുന്നോട്ട് പോകാം. എൻ്റെ നാട്ടിലെ ആളുകൾക്ക് ആദ്യം ജോലി കൊടുക്കാം, എൻ്റെ നാട്ടിലെ ആളുകൾക്ക് ആദ്യം ഓക്കെ നല്ല ഭക്ഷണം കൊടുക്കാം. ഇപ്പം ഇതെന്ന് മിസ്റ്റർ ബുച്ചർ എന്ന് പറയുന്നത് ഇതിന് ടോട്ടൽ മൂന്ന് ഡിവിഷൻസ് ആണുള്ളത്. ഒന്ന് ഔട്ട്ലെറ്റ് ഉണ്ട്, ഒരു ഔട്ട്ലെറ്റ് ആണ് നിലവിലുള്ളത്, ബാക്കി ഔട്ട്സോഴ്സ് കൊടുക്കുകയാണ്. ഏകദേശം 20 ഷോപ്പുകൾ ബയോട്ട് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള മീറ്റ് ഞാൻ എൻ്റെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അവിടത്തേക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഹോം ഡെലിവറി സെഷൻ ഉണ്ട്, പിന്നെ ഹോൾസെയിൽ, ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോട്ട് ഓൺലി മീറ്റ്, എല്ലാ ഫുഡ് സ്റ്റെപ്പും ഉണ്ട്, മീറ്റ് കോർ പ്രൊഡക്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ഫിഷ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഒന്ന് ഗ്രോസറീസ് ഉണ്ട്, എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇത് മുട്ടത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാര്യം മനസ്സിലായി ഇതാണ്. പിന്നെ എൻ്റെ ഇടുന്ന് പറയുന്നത് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യുക. അപ്പോൾ ഈ മേഖലയിൽ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു 2 ഇപ്പം നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ് പോയിക്കൊണ്ടിരുന്നത് ഇടുക്കി ആൻഡ് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. പിന്നെ ഇതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് തിങ്സ് ഇൻ ഇസ് മൈ ഡിസ്ട്രിക്ട്, സെക്കൻഡ് തിങ്സ് ഈസ് മൈ നിയർ ഡിസ്ട്രിക്ട്. പിന്നെ ഫ്യൂച്ചർലി അനുസരിച്ച് ദിവസം അയച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഓവർ ഇൻ കേരള. എന്നെ കഴിയാവുന്ന രീതിയിൽ ഒരു ചെറുപേരുടെ അനക്കത്തിന് ഇതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക. ഈ ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മീറ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ മീറ്റ് ഉണ്ട്. ഇതിൽ ഞാൻ ഈ മേഖലയിലേക്ക് വന്ന ശേഷം ഞാൻ പഠിച്ചതനുസരിച്ചും ഒരു 80% എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെയാണ് നടക്കുന്നത്. ഞാൻ ഇത്ര കൃത്യമായി പറയാൻ ഞാൻ ഉണ്ടെങ്കിൽ എൻ്റെ ലോക്കൽ അതോറിറ്റി പഞ്ചായത്തിൽ ഞാനെത്തി ലൈസൻസിന് പോയപ്പോഴത്തേക്കും അവിടെ ഒരുപാട് അറവുശാലകളുണ്ട്, ബട്ട് ദേർ ഈസ് സ്റ്റിൽ നോ വൺ ഈസ് ഗെറ്റ് എ ലൈസൻസ്. അവിടെ ഒരു അറവുശാലയ്ക്ക് ഒരു ലൈസൻസ് പോലും ഇല്ല കൊടുത്തിട്ട്. നമ്മുടെ ലൈസൻസ്ഡ് ആയിട്ട് നടത്തുന്നതാണ്, നമ്മുടെ ലൈസൻസ് എല്ലാ അംഗീകാരത്തോടു കൂടി ലൈസൻസ്ഡ് ആയിട്ട് FSSAI ലൈസൻസും മാനുഫാക്ചർ ലൈസൻസും എല്ലാം വെച്ച് എല്ലാ ലൈസൻസോടു കൂടി നമ്മൾ നടത്തുന്ന ഒരു വെറ്ററിനറി ഡോക്ടറുടെ മോണിറ്ററിംഗിൽ ആനിമൽസിനെ കൃത്യമായി ചെക്ക് ചെയ്ത് ഈ മോണിറ്ററിംഗ് ഡോക്ടറിന്റെ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ടുവരുന്ന പോത്തുകളാണെങ്കിൽ അതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പോവുള്ളൂ. ഒരുക്കളെ കൊണ്ടുവന്ന ശേഷം ആദ്യം ഡോക്ടറെ കാണിച്ചു ഡിസീസ് എന്തോന്നുണ്ടെന്നുള്ളത് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മേടിക്കും. ഓക്കെ, ശരിക്കും അങ്ങനെ ഒരു ശക്തമായ നിയന്ത്രണങ്ങളൊന്നും ഗൈഡ് ലൈൻസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ബട്ട് ഞങ്ങളുടെ ഒരു പോളിസി അനുസരിച്ച് ഞങ്ങളുടെ അനിമൽസ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് വെറ്റിനറി ഡോക്ടറെ കാണിച്ച് ഒരു ഫിറ്റ്നസ് വാങ്ങിയ ശേഷം മാത്രമേ അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ അതിനെ സ്ലഡ്ജിങ്ങിന് വേണ്ടി വിടത്തുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ അതിൻ്റെ ഒരു നഷ്ടം സാധ്യത കാണാതെ അതങ്ങ് സഹിച്ച് ഞങ്ങളുടെ ക്വാളിറ്റിയിൽ അത്രയും കൂടി കൊടുത്ത് ആനിമൽസിനെ മാറ്റി നിർത്തുവാണ് ചെയ്യാറ്. ഓക്കെ, അതൊരു വലിയ കാര്യം, കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നമ്മൾ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇങ്ങനത്തെ ഇതിൽ ഒരു മോണിറ്ററിംഗ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം. ശരിക്കും പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു ഉപഭോക്തൃ സംസ്കാരം ഉള്ള ഒരു സംസ്ഥാനത്ത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തിന് ഒരു മോണിറ്ററിംഗ് ഇല്ല, അതുപോലെ തന്നെ വരുന്നതിനൊരു മോണിറ്ററിംഗ് ഇല്ല, അങ്ങനത്തെ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊരു ഉറപ്പായിട്ടും ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അത് ഒരുപാട് പേരെ ഇത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ ഇതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി. അത് നോടി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം, മണീനെ തേടി ഞാൻ പോകുന്നില്ല. വാട്ട് ഐ ഡു ഡു ദ ബെസ്റ്റ്, ചെയ്യുന്നത് വളരെ നന്നായി ചെയ്യുക. ഓക്കെ, ഞാൻ ചെയ്യുന്ന നല്ലതാണെങ്കിൽ മണി എന്നെ തേടി വന്നോളൂ. ഇപ്പം ഞാൻ ലാഭത്തിൻ്റെ പുറകെ ഞാൻ പോകുന്നില്ല. ഇപ്പം സർവീസ് നോക്കുന്നു, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നോക്കുന്നു, അതിൽ നിന്ന് ഞാനൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നു. മണി ദിവസം കാഴ്ച എനിക്ക് ജീവിക്കാനുള്ളത് ഞാനും എൻ്റെ ഭാര്യയും ജോലി ചെയ്ത് എനിക്ക് കിട്ടുന്നുണ്ട്. ഇതിനെ ഞാനൊരു വരുമാന മാർഗമായി കാണുന്നില്ല, ഇതിനെ ഞാൻ
സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പൗരൻ നിലയിൽ ചെയ്യുന്ന ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു സംഭാവന. അതിൽ നന്നായി ചെയ്താൽ ഞാൻ അതിൽ എസ്റ്റാബ്ലിഷ് ആകും, ഞാൻ രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നു, അത് നഷ്ടമല്ലേ, മറ്റേ അവരൊക്കെ അങ്ങനെയല്ലേ കൊടുക്കുന്നത്. ഇപ്പോൾ സെയിം ഫീൽഡിൽ ജോലി ചെയ്ത് വർക്ക് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾ പോലും ചോദിക്കാറുണ്ട് ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു, എത്ര എങ്ങനെ മെച്ചം ഉണ്ടാകുന്നു, തങ്ങൾ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രോഫിറ്റിൻ്റെ പുറകെ പോകുന്നില്ല. ഞാൻ ഇപ്പം ഞാൻ ബെറ്റർ സർവീസ്, ബെറ്റർ ക്വാളിറ്റി, നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ലൊരു ഫുഡ് സ്റ്റെപ്പ് കൊടുക്കുന്നു. ഈ ബിസിനസ് മോഡൽ തന്നെ എനിക്ക് ഭയങ്കര, ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷനിലൊന്ന് പറഞ്ഞാണ്, എന്നാലും ഈ ബിസിനസ് മോഡൽ തന്നെ വളരെ ഐഡിയൽ ആയിട്ടുള്ള, കാരണം പ്രവാസികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഒരു പലപ്പോഴും പ്രവാസികൾക്കൊക്കെ തെറ്റിപ്പോകുന്നത് പലപ്പോഴും പല ബിസിനസ് കേട്ട് കഴിയുമ്പോൾ അവരുടെ സമ്പാദ്യം മുഴുവൻ ഇവിടെ വന്ന് ഒരു പരീക്ഷണത്തിന് വേണ്ടി മുടക്കുമ്പോൾ പലപ്പോഴും അത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയില്ല, നമ്മളതിനെക്കുറിച്ച് ഒരു കുറേ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ചില വ്യക്തമായൊരു ധാരണയുണ്ടാവില്ല. പക്ഷെ മഹേഷിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ വളരെ സ്റ്റഡി ആയിട്ട് വളരെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് തന്നെ പോത്തുകളെ ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ആ രീതിയിൽ ഒരു ബിസിനസ് ഒരു സംരംഭം നടത്തിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറയാമോ എന്തായിരുന്നു? തീർച്ചയായിട്ടും, അതൊരു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2015 ആ കാലഘട്ടത്തിലാണ്. അത് അന്ന് മുതലേ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ത് പ്രൊഡ്യൂസ് എന്ത് നമ്മൾ ചെയ്യണമെങ്കിലും അതിനാവശ്യമായിട്ട് റോ മെറ്റീരിയൽസ് നമുക്ക് വേണം. അതെ, അത് നോക്കിയപ്പോഴത്തേക്കും സഫിഷ്യൻ്റ് ആയിട്ടുള്ള ആനിമൽസ്, പോത്തുകൾ, പോത്ത് ജീവൻ മീറ്റ് ആണെങ്കിൽ പോത്ത് വേണം, സഫിഷ്യൻ്റ് ആയിട്ടുള്ള അവൈലബിലിറ്റീസ് ഇല്ല. അപ്പം അതിന് സൊല്യൂഷൻ ആണല്ലോ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അന്ന് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പൊ നോക്കി ഇതിനെക്കുറിച്ച് പഠിച്ചു, ഇതിന്റെ ബ്രീഡുകളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ നല്ല ബ്രീഡുകൾ പോത്തിൽ നല്ല, എത്ര വയസ്സുള്ള സമയത്തെ? അപ്പോൾ ഒരു 24-25 ആ ഒരു ടൈമിലാണ് പോയിക്കൊണ്ട സമയത്താണ്. നല്ല ബ്രീഡുകൾ, നല്ല വളർച്ചയുള്ള ആനിമൽസിനെ നമ്മൾ ഫസ്റ്റ് ഇവിടെ ലഭ്യത ഉണ്ടാക്കണം. ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ട് ആനിമൽസിന്റെ ഒരു സപ്ലൈ ഉണ്ടാവത്തുള്ളൂ. അന്നിങ്ങനെ പഠിച്ചു എവിടെ കിട്ടും നല്ല ആനിമൽസ്. അപ്പോൾ സൗത്ത് ഇന്ത്യ സ്റ്റേറ്റുകൾ നോക്കി, നോർത്ത് ഇന്ത്യ സ്റ്റേറ്റുകൾ, നോർത്ത് ഇന്ത്യയിൽ കുറച്ച് മുമ്പ് ജോലി ചെയ്തു നോർത്ത് ഇന്ത്യ, അപ്പോൾ കുറച്ച് നോർത്ത് ഇന്ത്യയിൽ സുഹൃത്തുക്കൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഇവരോടെല്ലാം ഇതിനെക്കുറിച്ച് ഒരു സജഷൻ ചോദിച്ചു. ഓക്കെ, അപ്പോൾ നല്ല വളർച്ചയുള്ള മുറ എന്നൊരു ബ്രീഡിനെ കുറിച്ച്, മുറ ഈ ബ്രോയിലർ കോഴി കേരളത്തിൽ വന്ന പോലെ, ഇപ്പോൾ കേരളത്തിൽ മുറ എന്ന് പറയുന്ന ബ്രീഡ് ഒരു വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല വളർച്ചയുണ്ട്. എത്ര കിലോയ്ക്ക് വരെ വരുന്ന അത്? അത് മുറ ബ്രീഡ് 2000 കിലോ വരെയുള്ള മുറ ബ്രീഡുള്ള പോത്തുകളൊക്കെ ഉണ്ടായിരുന്നു 2000 കിലോ ഉള്ള. പക്ഷെ അതൊന്നും കേട്ട് നമ്മൾ ഇതാവരുത്, അത് മോഹിക്കരുത്. അതൊക്കെ ഒരു ഇപ്പം നമ്മുടെ നോക്കുന്ന രീതി, അതിന്റെ ഫീഡിംഗ് പാറ്റേൺ, അതിന്റെ ജനുസ്, ഇതൊക്കെ അവറേജ് നല്ല രീതിയിൽ നോക്കിയാൽ ഒരു 3 ഇയർ കൊണ്ടൊക്കെ ഒരു 500-800 ഒക്കെ വരും അതിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് വരും. അങ്ങനെ അന്ന് ഞാൻ വേറെ സുഹൃത്തുമായി ചേർന്നിട്ട് മുറ കിടാരികളെ കേരളത്തിൽ കൊണ്ടുവന്ന് നോർമൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അത് നേരിട്ട് ചന്തയപ്പോൾ എല്ലാവരും വിറ്റത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് വിറ്റത്. പോത്തിനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വിറ്റ ആദ്യത്തെ മലയാളിയാന്നൊക്കെ പറയാൻ പറ്റുമോ? പൂർണ്ണമായിട്ട് അവകാശപ്പെടുന്നില്ല, ഒരുപാട് ആളുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ആ സമയത്ത് ആളുകൾ വളരെ അങ്ങനെ ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു. ഒരു വലിയ ചലഞ്ചിങ് ആയിരുന്നു അത്. അവിടുന്ന് ഇത് കൊണ്ടുവന്നിരുന്ന ബ്രീഡിനെ കൊണ്ടുവന്ന ഹരിയാനയിൽനിന്നാണ് ഈ ബ്രീഡിനെ കൊണ്ടുവന്നത്. വേറെ സുഹൃത്തുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ റെസ്പോൺസ്? ആ ബിസിനസ്സിനുള്ള റെസ്പോൺസ് ഇസ് എന്താണോ ഞങ്ങൾ വിചാരിച്ചത് അതിൻ്റെ ഒരു 100 times ഓളായിരുന്നു. അതായിരുന്നു റെസ്പോൺസ് എന്ന് പറയുന്നത്. അതിൽ ദർ ഇസ് വൺ ഓഫ് ദ ബിഗ് ചലഞ്ച്. ഇതിനെ കൊണ്ടുവരിക, ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന വലിയ ചലഞ്ച്. അതായിരുന്നു ചലഞ്ച്. ഇതിൻ്റെ മാർക്കറ്റിങ്ങോ ആളുകൾ വാങ്ങുന്നതോ യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം ഈ മേഖലയിൽ കർഷകരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ബ്രീഡിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുന്നിലുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് ഹരിയാനയിൽ പോയി 1-2 വാങ്ങുന്നത് ദർ ഇസ് നോട്ട് എ പാറ്റിക്കൽ. അപ്പോൾ ഞങ്ങൾ തന്നെ ബൾക്കായി അവിടുന്ന് ട്രക്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു, ട്രേഡ് ചെയ്തു. അഡ്വാൻസ് ബുക്ക് ചെയ്താണ് ഞങ്ങളിവിടെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാമായിരുന്നില്ല. അഡ്വാൻസിൽ ബുക്കിംഗ് എടുത്ത് ഫേസ്ബുക്കിലൂടെയൊക്കെ മാർക്കറ്റ് ചെയ്ത് പലതിൽ മാർക്കറ്റ് ചെയ്തിട്ട് അപ്പോൾ ആ ബുക്കിംഗ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ട്രേഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനൊരു ഒരുപാട് വെല്ലുവിളികൾ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ അത്രയും സക്സസ്ഫുൾ ആയിട്ട് പോയ ഒരു സംഭവം എന്താ പെട്ടെന്ന് നിർത്തി? എൻ്റെ ഒരു ലക്ഷ്യം എയിം എന്ന് പറയുന്നത് ആജീവനാന്ത ഒരു പൊത്തു കച്ചവടം ചെയ്യുമെന്നായിരുന്നില്ല. സഫിഷ്യന്റ് ആനിമൽസിന്റെ സപ്ലൈ എന്റെ നിയറസ്റ്റ് ഉണ്ടാക്കി എടുക്കുക, ഓക്കെ, അതായിരുന്നു. പിന്നെ ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ അതൊരു 4 ഇയറോളം ചെയ്തു. പിന്നെ അതിൽ ഒരു ഇത് കണ്ട് സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് വേറെ പല ആളുകളും ഈ മേഖലയിലേക്ക് തിരിഞ്ഞു വന്നു. യുവാക്കളായിട്ടുള്ള ഒരു എജ്യൂക്കേറ്റഡ് ആളുകൾ പല കൊണ്ടുവന്നു, അവരൊക്കെ വളരെ നന്നായി, കുറെ ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ പോകുന്നു. മറ്റുള്ളവർ പരാജയപ്പെട്ട ആളുകളും ഉണ്ട്. പക്ഷെ എൻ്റെ ലക്ഷ്യം ഇതല്ലാത്തത് കൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടേണായി. ഞാൻ കൊടുത്ത ആനിമൽസിനെ തന്നെ സ്ലജിങ്ങിന് വേണ്ടി തിരിച്ചെടുത്തു. ഓക്കെ, കർഷകരുടെ അടുത്തു നിന്ന് ഒരു മാർക്കറ്റിലെ വില കൊടുത്തിട്ട് തിരിച്ചെടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ വളർത്തുന്ന ആരോഗ്യമുള്ള ഒരുക്കളെ
നമുക്ക് നമുക്ക് സ്ലഡ്ജിങ്ങിന് വേണ്ടി എടുക്കാൻ പറ്റി. ഓക്കെ, അല്ലാതെ കൂടുതൽ വരുന്ന ഓപ്റ്റോസെറ്റിൽ നിന്നാണ് വരുന്നത്. അനാരോഗ്യമായ ആനിമൽസും രോഗമുള്ള ആനിമൽസൊക്കെ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എനിക്കൊരു സഫിഷ്യന്റ് സപ്ലൈ ഈ ടൈമിൽ എനിക്ക് ഫുള്ളും അതുകൊണ്ട് ആവത്തില്ല, എനിക്ക് വേണ്ട പ്രൊഡക്ഷന്റെ മൊത്തം ആവത്തില്ല. എന്നിരുന്നാലും ഒരു സെർട്ടൻ എമൗണ്ട് എനിക്ക് ആനിമൽസിനെ അതിൽ നിന്ന് കിട്ടി. എന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് മീറ്റ് ആയിരുന്നതുകൊണ്ട് ആ ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ അതിനനുസരിച്ച് ഫിനാൻഷ്യലിയും എക്സ്പീരിയൻസിലെയും ഞാൻ എസ്റ്റാബ്ലിഷ് ആയ ടൈമിൽ ഞാൻ അതിലേക്ക് ടേണായി. ഓക്കെ, അവിടെ വെച്ച് നമ്മൾ പോത്ത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഓക്കെ അവിടെ കൊണ്ട് തിരിഞ്ഞു. ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക മുതൽക്കൂട്ടെന്ന് പറയുന്നത് അവൻ കാണുന്ന സ്വപ്നങ്ങളാണെന്ന് പറയും. കാരണം അവൻ്റെ സ്വപ്നങ്ങളിലേക്കാണ് അവൻ എപ്പോഴും എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പം ഈ ചെറുപ്രായത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവായി ഈ ബിസിനസ്സിനെ ഈ ഒരു ലെവലിൽ സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ശരിക്കും ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഒരു സംരംഭകൻ എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു മുന്നോട്ടുള്ള സ്വപ്നം എന്താണ്? മുന്നോട്ടുള്ള സ്വപ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് ഞാൻ ആഫ്റ്റർ മിഡിൽ ഈസ്റ്റിന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. ബിസിനസ്സുമായിട്ട് പൂർണ്ണമായിട്ട് ഞാൻ അതിലേക്ക് ഇൻവോൾവ് ആകുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ അതൊരു നല്ല ഡിസിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും ചെയ്യുന്ന കാര്യമാണ്, ഇതിൽ ബിസിനസ് തുടങ്ങുന്നു, ചെറിയ രംഗത്തിൽ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഓ ഐ ഹാവ് എസ്റ്റാബ്ലിഷ്ഡ്, ഐ ഡോണ്ട് ഐ ലോസ് മൈ ജോബ് എന്ന് തുഞ്ഞ് റിസൈൻ ചെയ്ത് പോരുന്നത്. അതിനൊരു ഓക്കെ, എൻ്റെ ഒരു ഡിസിഷനിൽ അതിനൊരു ബെറ്റർ ഡിസിഷൻ കാണുന്നില്ല. ഇങ്ങനെ ഇത് ഇപ്പോൾ പോകുന്ന രീതിയിൽ ഞാനൊരു മാനേജിംഗ് അങ്ങ് പോകുന്നു. ആഫ്റ്റർ 2 ഇയർ കഴിയുമ്പോഴത്തേക്കും ഇതിനൊരു സെക്കൻഡ് സ്റ്റെപ്പ് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇടുക്കി കോട്ടയം ഡിസ്ട്രിക്റ്റുകളിലാണ് ഇപ്പം ബിസിനസ് നിലവിൽ സപ്ലൈ ഉള്ളത്. അതിനെ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചൊരു ടെക്നോളജീസിനെ മെക്കനൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഒരു റോബോട്ടിക് ബുച്ചറി മോഡലിൽ കൊണ്ടുവന്ന് കുറച്ചുകൂടി മെക്കനൈസ് ചെയ്ത് പ്രോപ്പറായി പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ ചെയ്യുന്നു. മിസ്റ്റർ ബുച്ചർ എന്നൊരു ബ്രാൻഡ് നല്ലൊരു ബ്രാൻഡാക്കി കൊണ്ടുവരുന്നു. നിയറസ്റ്റ് ഉള്ള ജില്ല അറ്റ്ലീസ്റ്റ് കേരളത്തിൻ്റെ ഒരു 4-5 ജില്ലകളിലേക്കും കൂടി കേരളത്തിൽ മൊത്തം കൊടുക്കാനുള്ള പ്രൊഡക്ഷൻ ഒരിക്കലും നിലവിലെ സാഹചര്യത്തിൽ സപ്ലൈ നമുക്ക് കിട്ടില്ല. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ബ്രാൻഡിനെ കുറച്ചും കൂടി ഫെമിലൈസ് ചെയ്യുന്നു, നല്ല പ്രോഡക്റ്റ് കൊടുക്കുന്നു. ഓക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു ധാരണ ഉള്ളൂ. പറയാനാണെങ്കിൽ ഒത്തിരി പറയാം നമുക്ക്. ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബിസിനസ്സിന് പല സപ്പോർട്ടുകൾ വേണം, അവൻ്റെ ഫാമിലി സപ്പോർട്ട് വേണം, അവനൊരു നല്ല ടീം വേണം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫാമിലിയെക്കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ല, മഹേഷിൻ്റെ ഫാമിലിയെ ഒന്ന് പരിചയപ്പെടുത്താം. ആരൊക്കെയാണ് വീട്ടിലുള്ളത്? ഫാമിലിയാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എല്ലാത്തിനും. ഓക്കെ, ഫ്രം ചൈൽഡ്ഹുഡ്. ഓക്കെ, ഫാമിലിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഫാമിലി അമ്മയുണ്ട്. ഓക്കെ, സഹോദരി. ഓക്കെ, സഹോദരി വിവാഹം കഴിച്ചു ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഭാര്യയും ഞാനും ഖത്തറിൽ തന്നെയാണ് അവിടെ. ഓക്കെ, ഇവിടെ ഈ ബിസിനസ് ഇവിടെ നടക്കുമ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഡയറക്ട്ലി ഇതിൽ ഇൻവോൾവ്ഡ് ആണ്? യെസ്, എൻ്റെ അങ്കിള് വലിയൊരു ഹെൽപ്പായിട്ടുണ്ട്. ഓക്കെ, പിന്നെ എൻ്റെ ബ്രദർ ലോ ഓക്കെ അരുൺ, അദ്ദേഹവും വളരെ ഹെൽപ്പായിട്ട് ഞാൻ ബിസിനസ് തുടങ്ങിയ കാലം മുതൽ എല്ലാത്തിനും എൻ്റെ കൂടെ തന്നെ വലിയ വലിയ സപ്പോർട്ടായിട്ട് അദ്ദേഹം കൂടെ ഉണ്ട്. ഓക്കെ, പിന്നെ ഭാര്യ എപ്പോഴും കൂടെ ഉണ്ടല്ലോ. ഭാര്യ 24 hours കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വരുമ്പം അന്നേരം പിടിവലി വരുമെന്ന് എനിക്കറിയാം. ഒരിക്കലും പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. ഭാര്യയുടെ എല്ലാ കാര്യങ്ങൾക്കും, ബിസിനസ്സിനാണെങ്കിലും സോഷ്യൽ വർക്കുകൾ കാര്യങ്ങളും എല്ലാത്തിനും ഭാര്യ വലിയൊരു സപ്പോർട്ടാണ്. കാരണം ചില ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഷീ ഓൾസോ വർക്കിംഗ് ദേർ. ഓക്കെ, ഖത്തറിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ഷീസ് നേഴ്സ് ദേർ. ഓക്കെ, ദിവസങ്ങളോളം എന്നെ ചിലപ്പോൾ കാണാത്ത സാഹചര്യങ്ങളുണ്ട്, സോഷ്യൽ വർക്കും മറ്റു കാര്യങ്ങളായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഓൾവേസ് ഞാൻ ഫോണിൽ എൻഗേജ്ഡ് ആണ്. തുടക്കത്തിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, പിന്നെ പുള്ളിക്കാരി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് എല്ലാ സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ട്. കാരണം ഈ റിമോട്ട്ലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഫോൺ ടോക്ക് എന്ന് പറയുന്ന വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓൾവേസ് ഐ മീൻ ഫോൺ, വീട്ടിലുണ്ട്. ഐ മീൻ റസ്റ്റ് ടൈമിൽ എന്ന് പറയുന്നത് മൊത്തം ഫോണിലായിരിക്കും. എന്നിരുന്നാലും വളരെ വലിയ സപ്പോർട്ടായിട്ട് അവർ കൂടെ തന്നെയുണ്ട്. ഓക്കെ, ഇപ്പൊ ഫാമിലിക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഒരാളെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ നമ്മൾ ഈ പഠനത്തിന്റെ സമയത്ത് ബലൂൺ വിറ്റ കഥകളും ഒക്കെ എന്നോട് പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു പ്രോസസ്സിൽ, പഠനത്തിന്റെ പ്രോസസ്സിൽ, ഒരു സക്സസ്ഫുൾ ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറുന്ന പ്രോസസ്സിൽ, എനിക്കറിയാം ഇതൊന്നും നമ്മുടെ സൊസൈറ്റിയിൽ ഇതൊന്നും വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമല്ല. എഡ്യൂക്കേഷനും ഒരു പരിധിവരെ ഫ്രീ ആണെന്ന് പറഞ്ഞാലും നമ്മൾ പിന്നീട് ഒരു നല്ല സ്റ്റഡീസിലേക്കൊക്കെ പോകുമ്പം അത് നല്ല മുതൽ മുടക്കുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു പോയി ശരിക്കും ഈ ചൈൽഡ്ഹുഡിലെ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ? ഫിനാൻഷ്യലി നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിരുന്നു. ഓക്കെ, അത് സ്കൂൾ ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഫാമിലിയിൽ ഫിനാൻഷ്യൽ, എൻ്റെ ഫാദർ എനിക്ക് 15 years എൻ്റെ 10th exam ഒരു 3 months മുമ്പാണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. അതിനുശേഷം ഫിനാൻഷ്യലി നല്ല ടൈം, നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എനിക്കറിയാം ഇങ്ങനെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണ്, പണമില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കാം, ഇങ്ങനെ തന്നെ അങ്ങ് പോകാം എന്നുള്ളൊരു കാര്യം എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി. അതിനുശേഷം ആദ്യമായി അറിവായ ശേഷം ആദ്യമായി ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ബലൂണൊക്കെ വിറ്റിരുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ 12th exam ശേഷം എൻ്റെ അങ്കിള് കോവളത്ത് ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്കൊരു 2 months കാലാവധിയുണ്ട്, എനിക്കൊരു ജോലി
വാങ്ങിത്തരണം. അദ്ദേഹം എനിക്കൊരു വെക്കേഷൻ, എല്ലാവരും എല്ലാവരുടെയും ട്രെൻഡ് ഒരു താല്പര്യം എക്സാം കഴിയുക ഇസ് എൻജോയ് എൻജോയ് ദ വെക്കേഷൻ, അടിപൊളി. പക്ഷെ അടിപൊളി അടിച്ചു വിളിക്കുക. എനിക്ക് അതിലും കൂടുതൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് സംതിങ് വിൽ ഡു ഏൺ മണി, അതിലായിരുന്നു ഞാൻ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തിയത്. അങ്ങനെ പോയി ഒരു കോവളത്തെ ഒരു ടൂറിസ്റ്റ് ഹോട്ടലിൽ ഒരു റിസോർട്ടിൽ വെക്കേഷൻ പീരീഡ് വർക്ക് ചെയ്തു. അതെനിക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, മൾട്ടിപ്പിൾ ആയിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന്, അവിടെ വരുന്നത് ഫോറിനേഴ്സ് ആയിരുന്നു, സോ ഐ വിൽ ബി എസ്റ്റാബ്ലിഷ് മൈ ലാംഗ്വേജ്, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് അവിടുന്ന് കിട്ടി. അവരോട് കൂടുതൽ സംസാരിക്കുമായിരുന്നു. പിന്നെ മണി, മാസം സാലറി കിട്ടിയത് വലിയൊരു അത് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഒരു കോൺഫിഡൻറ്റ്, ഇനി എനിക്ക് പണി ഇങ്ങനെ ജോലി ചെയ്യാം, മണി കിട്ടും, പോക്കറ്റ് മണി ഉണ്ടാകാം, പഠിക്കാം എന്നുള്ളൊരു കോൺഫിഡൻറ്റ്. പഠനം മുഴുവൻ ഇങ്ങനെ ഉണ്ടാക്കിയ പഠനം തന്നെയായിരുന്നു? പഠനം സ്വന്തമായി തന്നെ ഞാൻ ജോലി ചെയ്താണ് മൊത്തം പഠിച്ചത്. ഓക്കെ. പ്ലസ് ടുവിന് ശേഷം ഞാൻ പഠിച്ചത് സ്വന്തമായി തന്നെ പല രീതിയിൽ, ഹോട്ടലിൽ പാർട്ട് ടൈം ജോലി ചെയ്തിട്ടുണ്ട്, മറ്റു ജോലികൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ മണി കൊണ്ട് പഠിച്ചു, അതിലുപരി ഫാമിലിനെയും സപ്പോർട്ട് ചെയ്തു. ശേഷം ഞാൻ പഠിച്ച ശേഷം സഹോദരിയെയും പഠിപ്പിച്ചു, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ. അപ്പം ഈ ഇങ്ങനെ ഒരു പഠനത്തിന്റെ സമയത്ത് ഏർണിങ്സ് കണ്ടുപിടിച്ച് ഇങ്ങനെ പഠിക്കാന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മലയാളികൾക്ക് മുമ്പിൽ ഇപ്പം കുറച്ചുപേരൊക്കെ അങ്ങനെയൊക്കെ തയ്യാറായിട്ട് വരുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പഠിച്ചിരുന്ന ഒരു സമയത്ത് കൂടുതലും ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് കൊടുക്കുക, പഠിക്കുക, ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ പഠിച്ചപ്പം ബാക്കി സൊസൈറ്റിയുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? സൊസൈറ്റിയുടെ റെസ്പോൺസ്, സൊസൈറ്റി പല ആളുകളും എന്നെ പുച്ഛിച്ചിട്ടുണ്ട്, വളരെ അടുത്തറിയുന്ന ആളുകൾ. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ വർക്ക് ചെയ്ത ഹോട്ടലിലാണ്. ഓക്കെ. പ്ലസ് ടു പഠനത്തിന് ശേഷം ഹോട്ടലിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തിരുന്നു. അന്ന് തന്നെ പലരും നാട്ടിലുള്ളതും പല ആളുകളും എന്നെ കണ്ട് അവർ എന്നോട് നേരിട്ട് ചോദിക്കുകയും മറ്റടുത്ത് പറയുകയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ അതിനകത്തൊന്നും ഒരു മോശമായ കാര്യം ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് ഐ എം വർക്കിംഗ്, ഐ ഗെറ്റ് മണി, ഐ സ്പെൻഡ് ദിസ് മണി ഫോർ മൈ എഡ്യൂക്കേഷൻ ആൻഡ് മൈ ഫാമിലി. അവിടെ എന്താണ് തെറ്റുള്ളത്? അതുകൊണ്ട് ഞാനതിനെ കൺസിഡർ ചെയ്യോ, അവരോട് അതിന് ഉത്തരം പറയാനൊന്നും ഞാൻ നിന്നിട്ടില്ല. അന്ന് എന്നെ പുച്ഛിച്ച ആളുകൾ ഇന്നെന്നോട് ഇന്നെന്നെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടെയും വളരെ ഇതായും എന്നോട് സംസാരിക്കുന്നു, എന്നോട് അഡ്വൈസ് ചോദിക്കുന്നു, അവരുടെ കുട്ടികളെ ഏത് കോഴ്സിന് വിടണമെന്ന് എന്നോട് ചോദിക്കുന്നു. ഞാൻ അവരോട് മറുപടി പറഞ്ഞു, അങ്ങനെ മാത്രം എൻ്റെ പ്രവർത്തനം. ഞാൻ ഒന്നും സംസാരിച്ചില്ല അവരോട്. ഞാനതൊന്നും എനിക്കറിയാം ആരെന്തു പറഞ്ഞു, ഐ ഡസൻ കെയർ. ഇന്നും ഞാൻ അവരെ കാണുമ്പോൾ വളരെ നന്നായി സംസാരിക്കുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു 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 വൈബ് എന്ന് പറയാം, നമ്മൾ പറയും വൈബ് ത്രെഡ് എന്നൊക്കെ പറയല്ലേ. അപ്പോ പല കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു മഹേഷിന്റെ പല കാര്യങ്ങളും നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കഥകൾ ഉണ്ട് അതിന്റെ പുറകിൽ. പക്ഷേ ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഈ ജോലി ചെയ്ത് അതിനുള്ള പണം കണ്ടെത്തി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ട് ഇങ്ങനെ വരുന്ന ഒരു ഇതുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയാണ്, എല്ലാവരും വീടുകളിലൊക്കെ അടച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ യങ് ജനറേഷൻ എന്ന് പറയുന്ന കുറേ കൂടി ഒരു പാസീവായിട്ട് പോകുന്ന ഒരു സമയമാണ് പലപ്പോഴും. അപ്പോൾ അവരൊക്കെ മഹേഷ് എന്ന് പറയുന്ന ഒരു യങ് എന്റർപ്രണറിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? യങ് എന്റർപ്രണറിനുപരി ഞാൻ അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ രീതിയിലാണ്. ഓക്കെ. പല കുട്ടികളും അവരുടെ പേരൻസും എന്നോട് പറയാറുള്ള, അവർ ആസ്ക് അഡ്വൈസ് ചോദിക്കാറുണ്ട്, മോനെ ഏത് കോഴ്സിന് വിടണം, എങ്ങനെയാണ്. അതിപ്പോൾ ഒരു പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണമില്ല, എങ്ങനെ പഠിപ്പിക്കും. പല കുട്ടികളും പറയുന്നതാണ്, എൻ്റെ വീട്ടിൽ പണമില്ല, എനിക്ക് പഠിക്കാനുള്ള നിവൃത്തിയില്ല. അതിനെ ഞാനൊരു വളരെ ദുഃഖകരമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. പണമില്ല, പണമില്ലാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു റീസൺ, ഒരിക്കലും റീസൺ അല്ല. ദർ ഈസ് എ ഗെറ്റ് ഒരു അവരതിനകത്തൊരു കാരണം മാത്രം കണ്ടെത്തുവാണ്. ഓക്കെ. എക്സ്ക്യൂസസ് എക്സ്ക്യൂസസ് കണ്ടെത്തുവാണ് അതിനകത്ത്. കാരണം എൻ്റെ എക്സ്പീരിയൻസ്, എനിക്ക് മറ്റുള്ള എൻ്റെ എക്സ്പീരിയൻസും ഞാൻ പറയാം. ഇപ്പോൾ ഒരാളും സ്കൂളിൽ ആഴ്ചയിൽ 7 ദിവസവും പോയി പഠിക്കില്ല, കോളേജിൽ 7 ദിവസവും പോയി പഠിക്കുന്നില്ല. മാക്സിമം 5 ഡേ ഓർ 6 ഡേ, ഇറ്റ്സ് നോട്ട് ഇൻ ഫുൾ ടൈം, 6 or 7 hours മാക്സിമം. ഇതിനിടയ്ക്ക് നമുക്ക് ആഴ്ചയിൽ ശനിയും ഞായറും 2 ദിവസം ജോലിക്ക് പോയാൽ നിലവിൽ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് ഒരു 500 രൂപ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഒരാൾക്ക് കിട്ടും. വീക്കിലി 1000 rupees. ഇതിനിടയ്ക്ക് ഇടയിൽ കാറ്ററിംഗ് ജോലികൾക്കും പല ഓപ്പണിങ്സും ഉണ്ട്, സാഹചര്യങ്ങളനുസരിച്ച് മാറി മറിഞ്ഞ് വരും. ഈ 1000 രൂപ എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കുട്ടിക്ക് അവൻ്റെ പോക്കറ്റ് മണിക്ക് ഇത് ഇനഫാണ്. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്നെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പഠിച്ച കാലഘട്ടത്തേക്ക് കുറച്ചുകൂടി അഡ്വാൻസായി, ഒരുപാട് ജോലികൾ ടെക്നോളജിപരമായും ഓൺലൈൻ ജോലിപരമായും ഒരുപാട് ജോലികൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് പണമില്ലാതെ പഠിക്കുന്നില്ല അല്ലെങ്കിൽ പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് പേരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും അവരതിനൊരു എക്സ്ക്യൂസ് മാത്രമാണ്. അതൊരിക്കലും അതിനെ നമുക്കൊരു റീസണായി നമുക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ പഠിച്ച അങ്ങനെയാണ്. ഞാൻ ഹോട്ടലിൽ പാർട്ട് ടൈം ചെയ്ത് പഠിച്ചു. എൻ്റെ കയ്യിൽ എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്ത് വരുന്ന കുട്ടികളെ കഴിഞ്ഞും നല്ല രീതിയിൽ എനിക്ക് പഠിക്കാൻ പറ്റി. അതിലുപരി എനിക്ക് എൻ്റെ കാര്യങ്ങൾ, ഡ്രസ്സ്, മറ്റ് എക്സ്പെൻസുകളൊക്കെ എനിക്ക് ഭംഗിയായി നിർവഹിക്കാൻ പറ്റി. ബിക്കോസ് ഐ ഹാവ് എ ഇൻകം. ഓക്കെ. ഡെയിലി ഇൻകം
അതുകൊണ്ട് എനിക്ക് നന്നായി ചെയ്യാൻ സാധിക്കും. എനിക്കതിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല. അതിലുപരി എനിക്കുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് ഐ ഗെറ്റ് എ മോർ സ്ട്രെങ്ത്. സിറ്റുവേഷൻസിനെ ഏത് സിറ്റുവേഷൻസിനെയും വളരെ ഈസിയായി ഫേസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് എനിക്ക് ഉണ്ടായി. ആ ഒരു സ്ട്രെങ്ത് ഫിസിക്കലിയും മെൻ്റലിയും, ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷണൽ ലൈഫ് ആരംഭിച്ച ശേഷം എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്കത് ഗുണമായി, ഇന്നും എനിക്കത് ഗുണമായിക്കൊണ്ടിരിക്കുന്നു. അതെൻ്റെ ഒരു ടീനേജ് ഏജിൽ വന്നേ ഉണ്ടാക്കിയെടുത്തൊരു കോൺഫിഡൻ്റ് ആണത്. ഫിസിക്കലി നല്ല രീതിയിലൊരു എഫിഷ്യൻസി വന്നു. കാരണം ജോലി പഠിത്തം കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6 മണി മുതൽ രാത്രി 2 മണി 3 മണി വരെയൊക്കെ ജോലി ചെയ്ത ദിവസങ്ങൾ, കണ്ടിന്യൂ ആയിട്ട് ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്ത് പോന്നു, വീണ്ടും ക്ലാസ്സിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഈ ഒരു സെയിം സർക്കിളിൽ ഒരുപാട് കാലം മുന്നോട്ട് പോയി. അപ്പം എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻറ്റ് ആ ഒരു ടൈമിൽ എനിക്ക് നന്നായിട്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അത് കരിയർ, പേഴ്സണൽ കരിയറിൽ, പേഴ്സണൽ ലൈഫിലും എല്ലാത്തിലും എനിക്കത് വളരെ ഗുണകരമായ രീതി തന്നെ വന്നു. മിസ്റ്റർ പിച്ചർ എന്ന് പറയുന്ന ഈ ഒരു സംരംഭം നടക്കുമ്പോൾ, ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ മഹേഷ്, ഞാൻ തൊടുപുഴക്കാരനായതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഓക്കെ, മഹേഷിന് പറയുന്ന ആളുടെ കുറച്ചുകൂടി പല കാര്യങ്ങളും പല സംസാരങ്ങളിലും വരുമ്പോൾ ഭയങ്കര സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് സംസാരങ്ങളൊക്കെ വരുന്നത്. അത് നേരത്തെ ഇപ്പം സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ നാട്ടുകാർക്ക് ജോലി കൊടുക്കണം, എൻ്റെ അടുത്തുള്ളവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ഈ മഹേഷിൻ്റെ ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇങ്ങനെ വരാനുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക കാരണമുണ്ടോ, അതോ ഇങ്ങനെ പണ്ട് മുതലേ ഉള്ള ഒരു ഇതായിരുന്നു? അത് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തല്ലോ, ഞാനൊരു വളരെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വളരെ വിഷമതകളും കഷ്ടതകളൊക്കെ അനുഭവിച്ച് വന്നതാണ്. അപ്പോൾ എൻ്റെ സമൂഹവും എൻ്റെ ഫാമിലീസും ബന്ധുക്കളൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പ്രായം മുതൽ ഞാൻ അങ്ങനെ വന്നതുകൊണ്ട് ഞാനൊരാളായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നേരെ നിൽക്കാവുന്നൊരു സ്റ്റേജിലെത്തിയപ്പോഴത്തേക്കും തീർച്ചയായിട്ടും സമൂഹത്തോടും ഫാമിലിയോടും വന്ന വഴി മറക്കില്ല എന്ന് പറയാം. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്സ് എൻ്റെ മനസ്സിലുണ്ട്. അതിലുപരി കൂടുതൽ സമൂഹമായി, സൊസൈറ്റിയായി കൂടുതൽ അടുത്ത് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ചെറുപ്പം മുതലേ മനസ്സിലുള്ള ഒരു ഇതാണ്. എല്ലാവരുമായിട്ട് അടുത്ത് നിൽക്കണം, എല്ലാവരോടും വളരെ നല്ല അടുത്ത ബന്ധം പുലർത്തിപ്പോണം, നമ്മളെ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കണം, അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അത് എന്നു മുതൽ രിംഗം കയ്യിൽ വന്നു തുടങ്ങിയോ, അന്നു മുതൽ ചെറിയതിലാണെങ്കിലും ഒരു ചെറിയ എമൗണ്ട്, ഒരു എൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു 2% ഞാൻ മാറ്റി വെക്കാറുണ്ട്. അത് ചാരിറ്റികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നീട് സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, അതുമായി പോകുന്നു. ഓക്കെ, സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെയാണോ അതോ അവിടെ പ്രവാസിയായിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുമല്ലോ കുറേ സംഘടനകളൊക്കെ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സംഘടനാ പ്രവർത്തനം തുടക്കം കുറിക്കുന്നത് ഖത്തറിൽ വെച്ചാണ്. കാരണം കേരളത്തിൽ എന്തോ സാഹചര്യം ആദ്യം ഇപ്പോൾ ഉണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അന്ന് കാരണം 18 പ്ലസ് ടുവിന് ശേഷം കേരളത്തിൽ നിന്ന് പോകുന്നതാണ്. പിന്നെ പഠിച്ചതും ജോലി ചെയ്താൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു, പിന്നീട് ഔട്ട് ഓഫ് കൺട്രി ആയി. അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ഖത്തറിലാണ് സംഘടനാ പ്രവർത്തനം തുടങ്ങിയത്. അത് ഒരു ഇടുക്കി കോട്ടയം ജില്ലയുടെ ഒരു സംഘടന, പ്രവാസി സംഘടന, എന്നൊരു സംഘടന ഖത്തറിലുണ്ട്. ഇപ്പം നിലവിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഇനിയും മഹേഷ് എന്ന് പറയുന്ന ഒരു സംരംഭകൻ്റെ സ്വപ്നങ്ങൾക്ക് ഇനിയും ചിറകുകൾ ഉണ്ടാകട്ടെ. എനിക്കറിയാം, ഇപ്പം നമ്മൾ സംസാരിച്ച ഇതിനകത്തു നിന്ന് തന്നെ നല്ലൊരു സ്പാർക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു പാഷൻ ലൈഫിൽ ഇനിയും ഒരുപാട് അച്ചീവ് ചെയ്യണമെന്നുള്ള ആഗ്രഹം, ഒരുപാട് പേർക്ക് കൊടുക്കണമെന്നുള്ള ആഗ്രഹം. ആക്ച്വലി ബിസിനസ്, സാധാരണ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഗിവിങ് എക്സ്പീരിയൻസിലേക്ക് നമ്മൾ മാറിക്കഴിയുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ബിസിനസ് ആൾക്കാർ റിസീവിങ് ചെയ്തുകൊണ്ട് ഇരിക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു നല്ല സർവീസ് ഈ ഒരു പ്രത്യേകിച്ച് മുട്ടം പോലെയുള്ള ഒരു പ്രദേശത്ത് തുടങ്ങി അവിടുന്ന് ഇടുക്കി കോട്ടയം ഇങ്ങനെ പരന്ന് ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബിസിനസ്സിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. മഹേഷിൻ്റെ സംരംഭങ്ങൾക്കെല്ലാം കൈറോസ് ടോക്കിൻ്റെ ഭാഗത്തു നിന്ന് ആശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.